ഹായ് കുട്ടികളെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത് ഷേപ്പ്, പേജ് ബോർഡർ ഇതൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ ഇനി അടുത്തത് അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഈ സെൻറ്റൻസുകളാണ്. ഇത് എങ്ങനെയാണ്, ഇതിൽ ബോൾഡ് ആക്കാനും ഇറ്റാലിക്സ് ആക്കാനും പിന്നെ അണ്ടർലൈൻ കൊടുക്കാനും പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. സ്മാൾ ലെറ്റർ അടിച്ചിട്ട് ക്യാപിറ്റൽ ലെറ്റർ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നും അത്രയേ ഉള്ളൂ. എളുപ്പത്തിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നോക്കാം. ഓക്കെ, അതുകൂടി പഠിക്കാം. ഓക്കെ, അതായത് ഇവിടെ അടിച്ചിട്ടുണ്ട്, ഇത്ര കുറച്ച് മാത്രം, കുറച്ച് സെൻറ്റൻസ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പം അത് സെലക്റ്റ് ആക്കണം. സെലക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഫോം എടുക്കണം. ഫോം എടുത്തിട്ട് ആദ്യം ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ അല്ലേ അടിക്കാനുള്ള അപ്പർ കേസ്, ഇത്രയും അടിക്കാനുള്ള അപ്പർ കേസ്. ഇതുകൂടിയുണ്ട്. ഓക്കെ, ഇതുവരെ മനസ്സിലായാലും അപ്പർ കേസ് ഏതാണെന്ന്. അപ്പർ കേസ് അടിക്കണം, ക്യാപിറ്റൽ ലെറ്റർ. അത് കഴിഞ്ഞിട്ട് ഇനി ഇതിൽ ചെയ്യാനുള്ളത് അണ്ടർലൈൻ കൊടുക്കണം. അപ്പോൾ വീണ്ടും സെലക്റ്റ് ആക്കണം. ഫോം എടുക്കണം. ഫോമാണ് എല്ലാത്തിനും, അത് ഫോമാണ് എടുക്കേണ്ടത്. ഫോം എടുക്കണം, അണ്ടർലൈൻ, ഇതാ അണ്ടർലൈൻ കൊടുത്തു. ഇനി അടുത്തത് ഫോം തന്നെ എടുത്തിട്ട് ഇറ്റാലിക്സ് ചരിഞ്ഞ അക്ഷരമാണ്, അതാ ക്വസ്റ്റ്യനിൽ കണ്ടോ, ക്വസ്റ്റ്യനിൽ ചരിവുണ്ട് ഇറ്റാലിക്സ്. ഈ ചരിവിനെ കണ്ടോ, ഈ ചരിവിന് ഇറ്റാലിക്സ് ഫോമിൽ കണ്ടോ, ഇറ്റാലിക്സായി. ഇനി ഓക്കെ, ഇതത്രയും അടിച്ചു. ഇനി ഏതക്ഷരം എന്നുള്ളത്, ഇതിലിപ്പോൾ ഇതിൽ കിടക്കുന്നത് ടൈംസ്, ടൈംസാണ് കിടക്കുന്നത്. അപ്പോൾ ടൈംസ് തന്നെയാണ് മൊത്തം, ടൈംസിലുള്ള അക്ഷരം തന്നെയാണ് കിടക്കുന്നത്. അതാണ് നമുക്ക് ഇതിലും ഇതിലും വേണ്ടത്, ടൈംസ് ന്യൂ റോമൻസ് അതാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായാലോ. ഷേപ്പ് എടുക്കാൻ പഠിച്ചിട്ടുണ്ട് നേരത്തെ, പേജ് ബോർഡേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസ് വന്നിട്ട് അണ്ടർലൈൻ എങ്ങനെയെന്നും, ഓക്കെ അണ്ടർലൈൻ കൊടുക്കുന്നത് എങ്ങനെയെന്നും, ബോൾഡ് ആക്കുന്നത് എങ്ങനെയെന്നും, അക്ഷരം മാറ്റുന്നത്, ഏത് ഫോണ്ട്, ഫോണ്ട് മാറ്റുന്നത്, ഫോണ്ട് മാറ്റുന്നതും, ക്യാപിറ്റൽ ലെറ്റർ അടിച്ചിട്ട് ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നത്, ഇതെല്ലാം മനസ്സിലായാലോ. പിന്നെ എന്തോ ഇത്രയാണ് ഇറ്റാലിക്സ്, ഇറ്റാലിക്സ് എല്ലാം ഹോമിലാണ് കേട്ടോ, എല്ലാം ചെയ്യുന്നത്. ആ ബോൾഡ് ആക്കുന്നത് ഇറ്റാലിക്സ്, അണ്ടർലൈൻ, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നത് ഇതിൽ, ഇതിൽ എടുക്കുമ്പോൾ, ഇതിലെടുക്കുമ്പോൾ അപ്പർ കേസ് വരും. ഇതാ ഇത്രയേ ഉള്ളൂ, ഈ സെൻറ്റൻസ് പഠിക്കാൻ ഇത്രയും എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് കൊടുക്കണം, ഷെയർ കൊടുക്കണം.
ഓക്കെ.